സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും. ഉപ്പും മുളകും ജനപ്രിയ പരമ്പരയായി മാറിയതിന് പിന്നാലെയാണ് നീലിമ ബാലചന്ദ്രൻ എന്ന നീലുവിനും ആരാധക പിന്തുണ ലഭിച്ചത്. നടിയായും സഹനടിയായും വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിഷാസാരംഗാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു. പരമ്പരയിലെ അമ്മ വേഷമാണെങ്കിലും നീലുവിനെ അത്രമേൽ മനോഹരമാക്കാൻ നിഷയ്ക്ക് കഴിയാറുണ്ട്. അറിയാം നിഷാസാരംഗിനെ കുറിച്ച്. 1970 എറണാകുളത്ത് ശാരംഗാധരൻ്റെയും ശ്യാമളയുടെയും മകളായിട്ടാണ് നിഷ മോൾ KS എന്ന നിഷാസാരംഗ് ജനിച്ചത്. നിഷയെ നേരത്തെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു നിഷയുടെ അച്ഛൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹം വളരെ വൈകിയാണ് വിവാഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ വിവാഹം വൈകിപ്പിക്കേണ്ട എന്നത് അച്ഛൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ നിഷ 10 കഴിഞ്ഞപ്പോൾ തന്നെ ശാരംഗധരൻ്റെ മൂത്ത പെങ്ങളുടെ മകനെ കൊണ്ട് നിഷയെ വിവാഹം കഴിപ്പിച്ചു. വലിയ ആഘോഷമായിട്ടായിരുന്നു വിവാഹം. വളരെ പെട്ടെന്ന് തന്നെ 2 രേവതിയും രേവിതയും. എന്നാൽ വിവാഹത്തിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നിഷ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോന്നു. ഇടയ്ക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയെങ്കിലും അധികകാലം അത് നീണ്ടു നിന്നില്ല. ഒടുവിൽ ഇരുവരും വിവാഹമോചനം നേടി. വിവാഹമോചനത്തിന് ശേഷം നിഷ വീട്ടിൽ തന്നെയായിരുന്നു. അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ സഹായിച്ച് വീട്ടിൽ തന്നെ കുറച്ചുകാലം നിന്നു. 1999 അഗ്നിസാക്ഷി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു സിനിമയിലേക്കുള്ള രംഗപ്രവേശനം. ചെറിയൊരു കഥാപാത്രമായിരുന്നു അത്. അഭിനയം ഒരു തൊഴിലാക്കണമെന്ന് നിഷ കരുതിയിരുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ആ വീട്ടിൽ നിന്നു നിഷ കുട്ടികളെയും കൊണ്ട് താമസം മാറി. വിവാഹമോചിതയായ ഒരു പെങ്ങൾ വീട്ടിലുണ്ടാകുന്നത് ഒരു ഭാരമായി നിഷയുടെ സഹോദരന് തോന്നരുത് എന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടികളെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് നിഷ മാറിയത്. 1 കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ച് 6 ഒരു സ്വകാര്യ ചാനലിലെ പരിപാടിക്കായി നിഷയെ വീണ്ടും വിളിച്ചു. അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. എന്നാൽ പിന്നീട് നാടകങ്ങളിലും ചില സിനിമകളിലും മറ്റും അഭിനയിക്കാൻ വിളിച്ചു. അങ്ങനെ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച പരിചയം പിന്നീട് ഉപകാരപ്പെട്ടു. ക്യാമറയ്ക്ക് മുന്നിൽ ധൈര്യത്തോടെ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കാൻ അതിലൂടെ ധൈര്യം കിട്ടി. ഒരിക്കൽ ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ ആദരിച്ച യോഗത്തിലാണ് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേത്രിയായ നിഷ സാരംഗിനെ അവഗണിച്ചത്. യോഗവേദിയിലെ ചടങ്ങിൽ വെച്ച് തനിക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് നിഷ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിൻ്റെ മറുപടി നിഷയ്ക്ക് അവാർഡ് ലഭിച്ച വിവരം തങ്ങൾക്ക് അറിയില്ലെന്നും ഇതൊക്കെ മുൻകൂട്ടി അറിയിക്കണമെന്നുമായിരുന്നു. തുടർന്ന് നിഷ യോഗത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു. സംഭവത്തിൽ ഇടവേള ബാബുവിൻ്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ബാബുരാജ് രംഗത്തെത്തി. ഇത് മോശമായി പോയെന്നും ഇത്തരം നടപടി ഈ സംഘടനയിൽ മേലിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ബാബുരാജ് അഭിപ്രായപ്പെട്ടിരുന്നു. മക്കൾ വളരുന്ന പ്രായത്തിൽ അവർക്കൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള സമയമൊന്നും നിഷയ്ക്കുണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അടുത്തു നിന്ന് അതെല്ലാം കാണാനുള്ള ഭാഗ്യമില്ലായിരുന്നു. അങ്ങനെ പറ്റുന്ന പോലെ 2 PG വരെ പഠിപ്പിച്ചു. ഒരാളെ വിവാഹം കഴിപ്പിച്ചയച്ചു. മൂത്ത മകളിൽ ഒരു കുട്ടിയുണ്ട്, പേര് റയാൻ. നിഷ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ആണെന്ന് ഗോസിപ്പ് പ്രചരിച്ചിരുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് താരം രംഗത്തെത്തിയിരുന്നു. ഇടക്കാലത്ത് ഉപ്പുമുളകിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം നടി വെളിപ്പെടുത്തിയിരുന്നു. സംവിധായകനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇനി താൻ ഉപ്പുമുളകും സീരിയലിൽ അഭിനയിക്കില്ലെന്നും നിഷ വ്യക്തമാക്കിയിരുന്നു. ഈ സമയത്ത് കേരളമൊട്ടാകെ നിഷയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും നിഷ നോക്കാറില്ല. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ സ്വീകരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങളും നിഷയ്ക്കുണ്ടായിട്ടുണ്ട്. KK രാജീവിൻ്റെ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം. പെണ്ണാണോടി നീ എന്ന് ചോദിച്ച് ഒരു സ്ത്രീ ട്രെയിനിൽ വെച്ച് പിടിച്ചു തള്ളുകയായിരുന്നു. എന്തായാലും ഉപ്പുമുളകിലെ നീലുവിന് മികച്ച സപ്പോർട്ടാണ് എല്ലാവരും നൽകുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, മലയാളി ലൈഫ്.